തിരുക്കുടുംബം എത്ര മനോഹരമായ കുടുംബം ഔസപ്പിതാവും മാതാവും ഉണ്ണീശോയുമടങ്ങുന്ന തിരു കുടുംബത്തിൻ്റെ നാമധേയത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയാണ് വിശുദ്ധയായ മറിയം ത്രേസ്യ ആ അമ്മയെ നമുക്കൊന്ന് അടുത്തറിയാം നവോത്ഥാനം കുടുംബങ്ങളിൽ നിന്നാകണം എന്ന വിശ്വാസത്തിൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുകയും കുടുംബങ്ങളുടെ നവീകരണത്തിനു വേണ്ടി പ്രയത്നിക്കുകയും പാപികൾക്ക് വേണ്ടി മുട്ടുകൊത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗങ്ങളും സ്വയം പാപ പരിഹാരങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്ത പുണ്യവതിയാണ് വിശുദ്ധയായ മറീൻ ത്രേസ്യ പാപികളോടും ബലഹീനരോടും നിരാലംബരോടും കൂടെയായിരുന്നു മറീന്ദ്രേസ്യ അധിക സമയവും ചിലവഴിച്ചത് അവരിലൂടെ യേശുവിനെ ദർശിക്കുവാൻ മറീന്ദ്രേസ്യക്ക് സാധിച്ചു കുടുംബങ്ങളിലായിരുന്നു മറീന്ദ്രേസ്യ അധിക സമയവും തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചിലവഴിച്ചത് കലഹിക്കുന്ന രോഗപീഡകളുള്ള കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ രമ്യപ്പെടുത്തുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു മറിയന്തരേസ്യായുടെ ആഴമേറിയ വിശ്വാസം കണ്ട് ഒത്തിരി പേർ ദൈവവിശ്വാസം സ്വീകരിച്ചു മറിയന്തരേസ്യായുടെ വിനയവും എളിമയും വിധേയത്വവും അർപ്പണ മനോഭാവവും കണ്ട് ഒത്തിരി സന്യസ്തർ ആ പാത പിന്തുടർന്നു ഒരിക്കൽ മറേന്ദ്രേസ്യ ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഞരങ്ങലും മൂളലും കേൾക്കുന്നു അവിടെ കയറി ചെന്ന് നോക്കിയപ്പോൾ രോഗബാധിതയായി പഴുത്ത് പുഴുവരിച്ച് വ്രതപ്രാണനായി കിടക്കുന്ന ഒരു അമ്മയെ കണ്ടു മറീന്ദ്രേസ്യ ആ അമ്മയുടെ മുറിവുകൾ കഴുകി വെടുപ്പാക്കി അവരെ ശുശ്രൂഷിച്ചു ആലിംഗനം ചെയ്ത് അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ കാരുണ്യത്തിൻ്റെ അമ്മ എന്നും മറിയം മറേന്ദ്രേസ്യ അറിയപ്പെടുവാൻ തുടങ്ങി രോഗികളോടും പാപികളോടും അവശരോടും നാം കരുണ കാണിച്ചാൽ ദൈവം എത്രയധികമായി നമ്മോടും കരുണ കാണിക്കും എന്ന് സഹസന്യാസിമാരോട് മറിയം മറേന്ദ്രേസ്യ എപ്പോഴും പറയുമായിരുന്നു തൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഇടയിലും മറേന്ദ്രേസ്യ ഒത്തിരി സമയം മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു പലപ്പോഴും സ്വർഗീയ അനുഭൂതിയും അമ്മയ്ക്കുണ്ടായിരുന്നു മാലാഖമാർ തന്നെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായും ഈശോയെപ്പോലെ കുരിശിൽ തൂങ്ങി മരിക്കുന്നതായും ആ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു ഒത്തിരി മാനസികമായും ശാരീരികമായും ആ പീഡകൾ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോഴെല്ലാം അമ്മയെ താങ്ങും തണലുമായി നിർത്തിയത് അമ്മയുടെ ആഴമേറിയ അടിയുറച്ച വിശ്വാസമാണ് വിശ്വാസത്തിൽ വളർന്ന് വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ച മറിയൻ ത്രേസ്യ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന വിശുദ്ധയായി മാറിയിരിക്കുന്നു നമുക്കും ആ അമ്മയുടെ പാത പിന്തുടരാം ആഴമേറിയ അടിയുറച്ച ആടിയുലയാത്ത ദൈവവിശ്വാസത്തിൽ വളരാം വളർച്ച പ്രാപിക്കാം